ജുണ്ടു, ഇന്നത്തെ ക്ലാസ് എന്താണ് പൊന്നോ? എന്തിനെ കുറിച്ച്? പൂവുകളെ കുറിച്ച്. എട്ടാമത്തെ ക്ലാസ്സാ? എട്ടാമത്തെ ക്ലാസ് ആണ് അല്ലേ? പാട്ട് കഴിഞ്ഞു അല്ലേ? പൂവിന്റെ വാവേ, നമ്മള് സ്കൂളിൽ ചേർന്നത് പറയി. വാവാ ആ എവിടെയാണ്? എൽ കെ ജിയില്. ചുണ്ടുവിന് അഡ്മിഷൻ എടുത്തു അല്ലേ? നമ്മുടെ ഇവിടെ അടുത്തുള്ള സ്കൂളില്, എൽ എഫ് ഇല് പള്ളി സ്കൂളിൽ അഡ്മിഷൻ എടുത്തു അല്ലേ? കൂട്ടുകാരോട് പറഞ്ഞ എല്ലാരും എടുത്തും. ചുണ്ടു അടുത്ത കൊല്ലം തുടങ്ങി എൽ കെ ജിയില് പോവും. അംഗനവാടിയില്? അംഗനവാടി പോവാൻ പറ്റിയോ? എന്താ പോവാൻ പറ്റാഞ്ഞ്? കൊറോണ കാരണം. ആ വാവ എവിടെ ഇരുന്നിട്ടാ പഠിക്കണത്? വീട്ടിലിരുന്നിട്ടല്ലേ. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. വാവേ, നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ദേ വാവ ഉറക്കൊക്കെ കഴിഞ്ഞ് ഇനിയിട്ടും 5 മണിയായിട്ടാ. ചായ കുടി കഴിഞ്ഞ് ഇതേ ഒരു മിഠായി തിന്നുകൊണ്ടിരിക്ക അല്ലെ വാവേ? ഞങ്ങളപ്പം ഇന്നത്തെ ക്ലാസ് കുറേ വർക്ക്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ലേറ്റായില്ലേ. ചെയ്ത് വന്നപ്പോ വാവനെ ഉറക്കി കഴിഞ്ഞിട്ട് പടക്കം വരയ്ക്കാൻ നിന്നു. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങളൊരു ക്ലാസ് വാവ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, രാവിലെ എടുത്ത് ഇപ്പൊ ബാക്കിയുള്ളത് എടുക്കാൻ പോണല്ലോ. വാവേ തുടങ്ങാ. കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്ത ഇത് എന്തൊക്കെയാന്ന് വാവേ? ഇതെന്താ? എന്താണ്? ഇല. ആ വലിയ ഇലയാണ് അല്ലേ. ഇതെന്താ വാവേ? നോക്കിട്ട് പറഞ്ഞേ. തല. ഇതെന്താ വാവേ? വല. മീന പിച്ചന്ത് അല്ലേ. ഇതെന്താ വാവേ? നോക്കിട്ട് പറ. മല. ഇതെന്താ വാവേ? കുല. ഇനി പറഞ്ഞേറ്റം മിച്ചി ഓരോന്നു വാവേ. നോക്കിയേ, ഇതെന്താണ്? ഇല. ഇല എവിടെ ഉണ്ടാവണതാ? ഇല എവിടെ ഉണ്ടാവാ? മരക്കൊമ്പിലുണ്ടാവണത് ഇല. ഇലയുടെ കളർ എന്താ? എന്ത് കളറാ? വെള്ളയാണോ ഇലക്ക്? ഇലക്ക് എന്ത് കളറാ? പച്ച. പച്ച കളറാണ് നമ്മുടെ ഇല. ഇലയുടെ പ്രത്യേകത പറഞ്ഞേറ്റ്, നമ്മൾ ഈ ഇലയില്ലേ, നമ്മളില്ലേ വീട്ടിൽ ആഹാരമൊക്കെ പാചകം ചെയ്യുന്നത് എവിടെയാ? എവിടെ വെച്ചിട്ടാ? വീട്ടില്. വീട്ടിൽ എവിടെയാ വെച്ചിട്ടാ ആഹാരമൊക്കെ പാചകം ചെയ്യുന്നത്? അകത്ത്. എവിടെയാ? എവിടെയാ? അക്കളയിലല്ലേ, അടുക്കളയിലല്ലേ. അതുപോലെ നമ്മുടെ മരമില്ലേ, അതില് ആഹാരമൊക്കെ പാകം ചെയ്യുന്നത് എവിടെയാന്ന് അറിയോ? അവർക്ക് എവിടെയാ? ഇലയില്. അതെയാണ് നമ്മുടെ ഇലയ അടുക്കള എന്നും പറയും. കേട്ടാ, മരത്തിന്റെ ഇവിടെ വെച്ചിട്ടാണ് അവര് ആഹാരമൊക്കെ പാകം ചെയ്യണത്. അവർക്കേ മരത്തില്ലേ, ഇതാണ് ഇല. മനസ്സിലായ? അടുത്തത് എന്തിട്ടാ? ഇത് പറയാം. ഇതെന്താണ് വാവേ? ഇതെന്തിട്ടാണ് വാവേ? മല. ഉയരം കൂടിയ സ്ഥലത്ത് നമ്മ എന്തെന്നാ പറയാ? മല. മലയിൽ കണ്ടോ നിറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. വാവേ ഇതെന്താ? ഇത് നോക്കി, ഇതെന്താണ്? വാവയുടെ തല. എവിടെയാ വാവയുടെ തല? അവിടെ അല്ലേ, അതിന് വാവയുടെ തല അല്ലേ. ഇത് കണ്ട, ഇത് നമ്മുടെ തല. ഇനി ഇതെന്താ വാവേ? കുല. എവിടെ ഉണ്ടാവണതാ? ഏതിലുണ്ടാവണതാ പറയി. അങ്ങനെ ചൂണ്ടിക്കാണിച്ചാ അവർക്ക് കാണാൻ പറ്റില്ല. പേര് പറയി, എന്തിലുണ്ടാവണതാ കുല? എന്തും ഉണ്ടാവണതാ? വാഴമിണ്ടാവണതന്നെല്ലേ. അവിടെ ഉണ്ടായിട്ടില്ല, കൂട്ടികൾക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കാണിച്ചു കൊടുത്ത ഇത് വാഴമുണ്ടാവണന്നല്ലേ. കുല പഴുത്തൂല വാവേ, നമ്മളെ വീട്ടിലുള്ള കുല നമ്മ ഇന്നലെ വെട്ടിയില്ലേ. ഇതെന്തിട്ട് വാവേ? വല. വല എന്തിനുപയോഗിക്കുന്നതാ? മീനെ പിടിച്ചാൻ. മീനെ പിടിച്ചാൻ? ആ മീനെ പിടിക്കാൻ ഉപയോഗിക്കുന്നതിന്. ഒക്കെ പിടിക്കാൻ പറ്റൂല്ലേ വലയില്. മനസ്സിലായ? എന്തൊക്കെ പഠിച്ചു വാവ പറഞ്ഞ ഞമ്മച്ചിക്ക്? വല. വല. കുല. കുല. മല.
മല, തല, തല, പിന്നെന്തിട്ട് പഠിച്ച്? ഇല, ഇല, ഇല എന്ന് പറയണം. ഇല്ല ഇല്ല എന്നല്ല, ഇല, ഇല. കൊലയല്ല, കുല, കൊല, കുല, കുല. മനസ്സിലായ? മനസ്സിലായില്ലേ? വാവേ, ഇനി അടുത്തത് എന്താ? ഇനി എന്നിട്ടാ? ഇനി നേരത്തെ നമ്മൾ കൊറേ പഠിച്ചില്ലേ, ആ പഠിച്ചതൊക്കെ ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ നേരക്കും ചെയ്തിരിക്കുന്നുണ്ട്, മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഓരോന്നിന്റെയും വാക്കുകൾ എഴുതിയിട്ടുണ്ട്. അത് പറഞ്ഞന്ന. ഇതെന്താണെന്ന് പറഞ്ഞത്? ഇലയല്ല, ഇല. കണ്ട, ഇല എന്നാണ് എഴുതിയേക്കുന്നത്. കണ്ട, ഇല എന്ന് മലയാളത്തിൽ എഴുതിയേക്കുന്നത് കാണുന്നേ. ഇതെന്താ വാവേ? ആ ഇതെന്തുറ്റ സാധനം? വല. ഈ വല എന്ന് എഴുതിയേക്കുന്നതാണ് ഉമ്മച്ചി. കണ്ട, വ, ല, ഈ അക്ഷരമാണ് ല. ഇതാണ് നമ്മ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ട, ഈ ല, ല എന്ന് പറഞ്ഞ അക്ഷരം കണ്ട, അതുപോലെ ഇത് വലയല്ലേ. ഇവിടെ വ, ല, ല എന്ന് പറഞ്ഞ അക്ഷരം കണ്ട. അടുത്തത് എന്താ വാവേ? ഇതെന്തുട്ടാണ്? തല. അപ്പൊ ഇവിടെ എന്തുട്ട എഴുതിയിരിക്കുന്നത് ഉമ്മച്ചി? ത. ഇത് ഏത് അക്ഷരാന്ന് ഉമ്മച്ചി പറഞ്ഞത്? തല. അക്ഷരം ഏതത്? ഇതേതക്ഷര ല. അടുത്ത് നോക്കി, ഇതെന്താണ്? ഇതെന്നിട്ടാ? ഇതെന്താണ് ഈ പടത്തിൽ കാണുന്നത്? ഈ പടത്തിൽ കാണുന്നത് എന്തുട്ടാ? ഇതാ? അല്ല, ഇതിനെന്തുട്ടെന്ന് പറയാ, പഠിപ്പിച്ചത് ഉമ്മച്ചി. മല. ഇവിടെ എന്തിട്ട് എഴുതിക്കണേ? മല. മല. ഈ അക്ഷരത്തിന് എന്നിട്ട് പഠിപ്പിച്ചെന്നിങ്ങനെ? അക്ഷരത്തിന്റെ പേര് ല. ജുണ്ടുവിന് ആദ്യം ല എന്ന് പറയാൻ കിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ ജുണ്ടു പഠിച്ചു അല്ലേ ല എന്ന് പറയാൻ. കുറച്ച് നാൾ മുന്നേ വരെ കിട്ടത്തില്ലായിരുന്നു ജുണ്ടുവിന് ല പറയാൻ. ഇതെന്താണ് ഈ പടത്തിൽ കാണുന്നത്? എന്താ വാവേ പറയ്? ഇതെന്താ? കുല. അപ്പൊ ഇവിടെ എഴുതിക്കുന്നത് എന്നിട്ടാ? കു, കുല, കുല. കണ്ട, ഇവിടെ കണ്ട ഉമ്മച്ചി എല്ലാത്തും എഴുതിയേക്കുന്നുണ്ട വാവേ. കണ്ട, ഇവിടെ എഴുതിയേക്കുന്നുണ്ട് എല്ലാത്തിലും. ഇതിലൊക്കെ കണ്ട, ഇങ്ങനെ ചുമന്ന കളർ മഷിയോണ്ട് ഉമ്മച്ചി എഴുതിയിട്ടുണ്ട്. ചുമന്ന കളർ കൊണ്ട് എഴുതിയിരിക്കുന്നുണ്ടാ. ഇതൊക്കെ വേറെ കളറുകൾ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ട. ഇവിടം തുടങ്ങി ഇവിടം വരെ വേറെ കളറുകൾ. പക്ഷെ ഈ ലാന്ന് എഴുതിയിരിക്കുന്നത് ഒക്കെ നോക്കിയേ, ഒരേപോലത്തെ കളറാണ് ലാന്ന് എഴുതിയിരിക്കുന്നത്. അത് മജന്ത കളർ, വാവയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ അല്ലേ. വാവയെ പറഞ്ഞു ഉമ്മച്ചിക്ക്, ഇതെന്താണ്? എന്താക്ഷരം ഇപ്പൊ പഠിച്ചത്? ഇത്ര നേരം എന്തിട്ട് ഉമ്മച്ചി പഠിപ്പിച്ച? തല എന്ന് ഉമ്മച്ചി പറഞ്ഞത്. എന്താക്ഷരം നമ്മ പഠിക്കണത് ഇപ്പ? ല. ഇത് ല എവിടെയാന്ന് കാണിച്ചത് ഉമ്മച്ചിക്ക്? ഇതിലെ ഇതിലെവിടെ ല എന്ന് പറഞ്ഞ അക്ഷരം? പിന്നെ അതിന് മുകളിലത്തെ എവിടെ ല എഴുതിയിരിക്കുന്നത്? മുകളിലത്തെ ഇതിലെവിടെ ല എന്ന് പറയണത് അക്ഷരം? അല്ല, പറഞ്ഞേ നോക്കി, ഇങ്ങോട്ട് നോക്ക് നോക്കി. ഇതാണ് ല, കണ്ടില്ലേ? ഇതെന്താണ്? ല. ദോ ല. എന്താക്ഷരം ഇപ്പൊ പഠിക്കുന്നേ? ല. ല വെച്ചിട്ട് പഠിച്ച വാക്കുകളൊക്കെ പറഞ്ഞേ. എന്തൊക്കെ പഠിച്ചു നമ്മള്? എന്തൊക്കെ പഠിച്ചു? തല, പിന്നെ മല, തല, പിന്നെ പിന്നെന്തിട്ടാ പഠിച്ചത്? മല പറഞ്ഞു. പിന്നെന്തിട്ട പഠിച്ച ല വെച്ചിട്ട് വാക്ക് ആലോചിച്ച് പറഞ്ഞേ. എന്തിട്ടൊക്കെ പഠിച്ചു? അതിന്റെ പേരെന്താ? പേര് പറഞ്ഞു കൊടുക്കും കൂട്ടുകാർക്ക്. വല. പിന്നെ കുല. എന്താക്ഷരം പഠിച്ച? എന്താക്ഷരം ഇത്ര നേരം പഠിച്ച? അതാ വാക്കുകൾ. എന്താക്ഷരം പഠിച്ചത്? ല എന്ന് പറഞ്ഞ അക്ഷരം പഠിച്ചില്ലേ? ല എന്ന് പറഞ്ഞ പഠിച്ച
പഠിച്ചു അല്ലേ? ലാ എന്ന് പറഞ്ഞ വാക്കുകളും പഠിച്ചു അല്ലേ വാവ? മനസ്സിലായ വാവേ? ഇനി നമുക്ക് എന്തുട്ടാ? ഒറ്റയാനല്ല, അത് വേറെ മച്ച് പറഞ്ഞാട്ടാ. ഒളിച്ചിരിക്കുന്ന ഒരാളെ നമുക്ക് കണ്ടെത്താം. നമ്മൾ ഒളിച്ചു കളിക്ക് കളിക്കില്ലേ, ഒളിച്ചിരിക്കില്ലേ, ആളെ നമ്മ കണ്ടെത്തൂലേ. അതുപോലെ ഉമ്മച്ചി ഇവിടെ ഒരു പടം വരച്ച് വെച്ചിട്ടുണ്ട്. അതിലൊരാൾ ഒളിച്ചിരിക്കുന്നുണ്ട്. അതുമ്മ ഇങ്ങനെ പതുക്കെ കുത്തുകൾ ഇങ്ങനെ കുത്തി കുത്തി അത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെ വരച്ച് യോജിപ്പിച്ചാൽ നമുക്ക് ഒളിച്ചിരിക്കുന്ന ആരാന്ന് കണ്ടെത്താൻ പറ്റും. അത് നോക്കാം നമുക്ക്. ഇത് കണ്ട, ഉമ്മച്ചി ഇവിടെ ഒരു പടം വരച്ചിട്ടുണ്ട്. ഈ പടത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ വാവേ? പേരൊന്നുമില്ല, ഉമ്മച്ചി വെറുതെ വരച്ചേക്കെന്താ. ടീച്ചർ വരച്ചിട്ടില്ലേ നമ്മുടെ കിളിക്കോഞ്ചലില്, അതുപോലെ ഉമ്മച്ചി വരച്ചേക്കെന്താ. ഗപ്പി ജോണ്ടിന് ഗപ്പി മീൻ ഇഷ്ടല്ലേ. അപ്പൊ പറഞ്ഞ അത് സാരിവാല, അതും ഗപ്പി മതിയാ? ജോണ്ടിന് ഇഷ്ടാണ് കേട്ടാ ഗപ്പിനെ സാരിവാലിനെ. അത് പറഞ്ഞാൽ അവനക്ക് വേഗം മനസ്സിലാവാതെ പറഞ്ഞുകൊടുത്തത്. വാവേ പറഞ്ഞേ, എന്തൊക്കെയുണ്ട് നമ്മുടെ വെള്ളത്തില്? ഇതെന്താണ്? ഇതൊരു കുളമാണ്. ഈ കുളത്തിൽ എന്തൊക്കെയുണ്ട്? വെള്ളമുണ്ട്. പിന്നെ ഇതെന്താണ്? മീനുണ്ട്. പിന്നെ ഏലിയുണ്ട് അല്ലെ. കൊറേ മീനുകൾ ഉണ്ടല്ലോ വാവേ. ഇനി ഉമ്മിച്ചിണ്ടല്ലോ ഇവിടെ കൊറേ കുത്തു കുത്തു ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് ഒളിച്ചിരിക്കുന്ന ആളെ നമുക്ക് കണ്ടുപിടിക്കാം. വരച്ച് നോക്കാം നമുക്ക്. വരച്ചോ. കണ്ടമ്മച്ചി ഇവിടെ നിന്ന് തുടങ്ങി കൊറേ കുത്തുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുത്തുകളുടെ മേലെ കൂടെ വാവ വരച്ചാ മതി. ഉള്ളിലേക്ക് പോവാൻ പാടില്ല, കൊഴപ്പില്ല. വാവ വരച്ചോ. ഒരല്ലി വരച്ചു അല്ലേ. ഇനി ഇപ്പുറത്ത് കൂടെ വരക്ക്. വരച്ചു. കൂട്ടുകാർക്ക് കാണാൻ പറ്റില്ല വാവനെ കിടന്ന് വരയ്ക്കും. നേരത്തെ പോലെ നോക്കി വരയ്ക്ക്, പുറത്തേക്ക് പോവാതെ കുത്തിന്റെ മേലെ കൂടെ യോജിപ്പിക്ക്. പതുക്കെ പുറത്തേക്ക് പോവല്ലേ. വരച്ചു. അവിടെ കുറച്ച് വെളിച്ചം കയറുക, ഇപ്പുറത്തേക്ക് വെച്ചിട്ട് ഞങ്ങൾ വരയ്ക്ക. വരച്ചു വാവേ, പതുക്കെ വരയ്ക്കണോ കേട്ടോ. കുറച്ച് വരച്ചിട്ടില്ലേ വാവ? കൈമ പിടിക്കും. ഇവിടെ ഇവിടെ പിടിക്ക്, പതുക്കെ പതുക്കെ പെൻസിലും ഇങ്ങനെ പതുക്കെ പിടിക്ക്. കണ്ട കേട്ടാ, കാണിച്ചേട്ടെ അമ്മച്ചി. ഇവിടെ കുത്തുകൾ നിറച്ചിട്ട് വെച്ചിട്ടില്ലേ, എന്ത് ചെയ്യണ്ടേന്ന് അറിയോ? ഇങ്ങനെ വന്നിട്ട് ഇവിടെ കണ്ട പതുക്കെ ഇങ്ങനെ വരയ്ക്ക. അപ്പൊ ഇവിടെ ഒരു അല്ലി പോലെ കിട്ടിയില്ലേ. അടുത്ത് എന്ത് ചെയ്യണ്ടേന്ന് അറിയോ? ഇതുപോലെ കുത്തുകളുടെ മേലെ കൂടെ ഒന്നും കൂടി വരയ്ക്ക. അപ്പൊ അടുത്തത് കിട്ടിയില്ലേ? അടുത്തത് വാവ വരച്ച് വെച്ചിട്ടില്ലേ പകുതി? അതുപോലെ ഇങ്ങനെ വരയ്ക്ക. കണ്ട കണ്ട, ഇനി നമുക്ക് ഇതുപോലെ ഇവിടെ ഇതുപോലെ വരയ്ക്ക. പിന്നെ ഇത് ഇവിടെയും കണ്ട ഇതുപോലെ വരയ്ക്ക. ഇങ്ങനെ വര വരയ്ക്ക. ധാര ഒളിച്ചിരിക്കണേ നമ്മുടെ ഇതില്. ധാര താമരപ്പൂ. താമരപ്പൂ നമ്മുടെ എന്താണ്? ദേശീയ പുപ്പം. പുഷ്പം അല്ലേ താമരപ്പൂ? കണ്ടില്ലേ വാവ? മനസ്സിലായോ വാവയ്ക്ക്? ഇനി എന്തിട്ടാ ക്ലാസ് അടുത്തത്? എന്ത് എന്ത് ചെയ്യാനാ? ഒറ്റയാനെ കണ്ടുപിടിക്കോ വാവാ. ഞാൻ നോക്കട്ടെ. ഉമ്മച്ചിതേ കണ്ട, ഇതൊക്കെ ഞാൻ വരച്ചതാണ് കേട്ടോ. ഇതൊക്കെ വരച്ചിട്ട് ഉച്ചക്കിരുന്ന് വരച്ചതാണ്. ഇന്ന് കൊറേ വർക്ക്സ് ഉണ്ടായിരുന്നു. വാവേ നമുക്ക് തുടങ്ങാം. ഇതെന്താ വാവേ? മഞ്ഞ കളർ പൂവാണ്. എന്താണ് എന്ത് പൂവാ? ഈ പൂവിന്റെ പേരെന്തുട്ടാ? സൂര്യനെ നോക്കിയിരിക്കുന്നത് എന്ത് പൂവാ? സൂര്യകാന്തി പൂവ്. അടുത്തത് ഇതെന്താ വാവേ? ഏത്? ഇതെന്ത് പൂവാ? റോസാ പൂവ്. ഇതെന്താണ്? ചെമ്പല്ലി പൂവ്.
നമ്മുടെ വീട്ടിലൊക്കെ ഫ്രണ്ടിൽ കുറെ ഉണ്ടാവാറില്ലേ മഞ്ഞ കളറിൽ ഉണ്ടാവുന്നത്? കോളാമ്പി. കോളാമ്പി പൂ. ഇതെന്താണ്? ഇത് സൂര്യകാന്തി പൂവ്, ഇത് റോസാപ്പൂവ്, ഇത് കോളാമ്പി പൂവ്. ഇതിലേതാ ഒറ്റയാന്ന് പറഞ്ഞ വാവേ? ഏതാന്ന് മിച്ചി കാണിച്ചെന്നെ? അതെന്ത് പൂവാന്ന് പറഞ്ഞേ? ഒറ്റയാന അതാണ് അല്ലേ. അതെന്ത് പൂവാ? എന്ത് പൂവത്? അതെന്താ വാവ ഒറ്റയാന്ന് പറയാൻ കാരണം? ബാക്കിയുള്ളത് എന്താ? അപ്പൊ ഒന്ന് പറയാഞ്ഞേ, ഇതെന്തൊറ്റയാന്ന് പറയാൻ കാരണം? ഇതിലെന്താ ഇത് ഒറ്റയാന്ന് പറഞ്ഞത്? ഇതൊക്കെ മഞ്ഞ കളറാണ്. ഇതോ? അല്ലല്ലോ, ചുവന്ന കളറാണ് അല്ലേ. ഇതെന്തിട്ടാ? ഇതിലേത് വാവ ഒറ്റയാൻ? ഇതിലേത് ഒറ്റയാന്നൊന്ന് പറയോ. ഇതെന്ത് പൂവാന്നറിയോ? ചെട്ടുമല്ലിപ്പൂ. ഇതിലേത് ഒറ്റയാൻ? അതെന്താ കാരണം? കുഞ്ഞിതാണ് അല്ലേ. ഇതൊക്കെയോ? വലിയതാണ് അല്ലേ. ഇതെന്ത് പൂവാണ് ഈ കാണണത്? എന്ത് പൂവാ? ചെമ്പരത്തി പൂവിന് എന്താ പ്രത്യേകത? മണമില്ലാത്ത മുല്ലപ്പൂവ്. ചെമ്പരത്തി പൂവിന് മണമുണ്ടാ? മണമില്ലാത്ത പൂവാണ് അല്ലേ. ചെമ്പരത്തി പൂവിന്റെ കളർ എന്താ? ചുവപ്പ് കളറിലും പല കളറിലും ഉണ്ട് അല്ലേ. ഈ ചെമ്പരത്തി പൂവില് ഏതാ വാവ ഒറ്റയാൻ? എന്താ കാരണം? മുട്ടൊന്നില്ല. പിന്നെ ഏതിനെ മുട്ടുള്ളത് മിച്ചിക്ക് പറഞ്ഞു? മുട്ടുണ്ട് അല്ലേ. ഓക്കെ, അടുത്ത് ഇതിലേത് വാവ ഒറ്റയാൻ? ഇതിലേത് ഒറ്റയാൻ? ഇതില്, ഇതില്, ഇതിലേത് ഒറ്റയാൻ മിച്ചി പറഞ്ഞു? അതെന്താ കാരണം? ഇത് മുല്ലപ്പൂവാണോ? ഇത് ഇതെന്ത് പൂവാ? ഇതെന്ത് പൂവാ? അതെന്താ വാവ ഒറ്റയാന്ന് പറയാൻ കാരണം? മണമുള്ള കാരണാണോ പറഞ്ഞത്? താമരപ്പൂ എന്താ ഒറ്റയാന്ന് പറയാൻ കാരണം? വെള്ളത്തില് വിരിയണ കാരണോ? അപ്പൊ ഇത് രണ്ടോ എവിടെ വിരിയണത്? ഇത് രണ്ട് വെള്ളത്തിലല്ലേ വിരിയണേ? മണ്ണില കരയില് അല്ലേ. ഇതെന്ത് പൂവാന്നറിയോ? നാലു മണിപ്പൂ. ഇത് നമ്മുടെ റോസാപ്പൂ മഞ്ഞ കളറ്. ഇത് അഞ്ചു മണിക്ക് ഉണ്ടാവും. അഞ്ചു മണിക്കാ? നാലു മണിപ്പൂ. അഞ്ചു മണിക്ക് ഉണ്ടാവാ? നോക്ക്, ഇതില്ലേ നമ്മുടെ താമരപ്പൂ വെള്ളത്തിൽ വിരിയും. ഇത് രണ്ടും കരയില്, അതായത് മണ്ണിലുണ്ടാവണത്. വാവ പറഞ്ഞത് ശരിയാട്ടാ. ഈ താമരപ്പൂവിന്റെ കളർ എന്താ? റോസ് കളർ അല്ലേ. താമരപ്പൂ എന്താണ് നമ്മുടെ? എന്താണ് എന്ത് പുഷ്പം? ദേശീയ പുഷ്പം. ദേശീയ പുഷ്പാണ് അല്ലേ താമരപ്പൂവ്. വാവൊക്കെ പറഞ്ഞു കേട്ടാ. എല്ലാം ശരിയായിട്ടോ വാവേ? ഗുഡ് ബോയ്. നമുക്കിനി കഥാഗാനം പഠിക്കാം. പഠിക്കാം. എന്തിനെ കുറിച്ചുള്ള പാട്ടാ? പൂവുകളെയും പൂമ്പാറ്റകളെ കുറിച്ച്. പാടാം, പാടാം. പൊൻപൂക്കാലം വന്നപ്പോൾ പൊട്ടി വിരിഞ്ഞു പൂക്കൾ നാം. നമ്മൾക്കൊന്നായി കളിയാടാം. തിത്തോം തകതോം തിത്തിത്തോം, തിത്തോം തകതോം തിത്തിത്തോം. നൃത്തം വെക്കും പൂവുകളെ, പൊന്നാരോമൽ പൂവുകളെ. വരണ്ട ചുണ്ടുകൾ നനച്ചിടാൻ പൂന്തേനിത്തിരി നൽകാമോ, പൂന്തേനിത്തിരി നൽകാമോ. വരുന്ന യാത്രക്കാർക്കെല്ലാം വിരുന്ന ശാല ഇതല്ലല്ലോ. വരുന്ന യാത്രക്കാർക്കെല്ലാം വിരുന്ന ശാല ഇതല്ലല്ലോ. വന്ന വഴിക്ക് തിരിച്ചോളൂ, കൊതിയും കൊണ്ട് കടന്നോളൂ. വന്ന വഴിക്ക് തിരിച്ചോളൂ, കൊതിയും കൊണ്ട് കടന്നോളൂ. ദാഹം കൊണ്ട് വലഞ്ഞു വരും ഞാനൊരു പാവം പൂമ്പാറ്റ. എന്നെ തള്ളിക്കളയരുതേ, ആറ്റി ആറ്റിയകറ്റരുതേ. ദാ
ദാഹം കൊണ്ട് വലയും വലഞ്ഞു വരും ഞാനൊരു പാവം പൂമ്പാറ്റ എന്നെ തള്ളിക്കളയരുതേ ആറ്റിയകറ്റരുതേ ആറ്റിയകറ്റരുതേ എവിടെ നിന്ന് ഓടി വരുന്നു നീ എവിടെ നിന്ന് ഓടി വരുന്നു എവിടെ ജനിച്ചു വളർന്നു നീ എവിടെ നിന്ന് ഓടി വരുന്നു എവിടെ ജനിച്ചു വളർന്നു നീ അകലെ അകലെ താഴ്വരയിൽ അരളിക്കാവിൽ ജനിച്ചു ഞാൻ അരളിക്കാവിൽ ജനിച്ചു ഞാൻ തളിരുകൾ തിന്നു വളർന്നു ഞാൻ അന്നൊരു കുഞ്ഞി പുഴു മാത്രം തളിരുകൾ തിന്നു വളർന്നു ഞാൻ അന്നൊരു കുഞ്ഞി പുഴു മാത്രം എന്ത് അന്നൊരു കുഞ്ഞി പുഴു മാത്രം എന്തു രസമീ കഥ കേൾക്കാൻ വേഗം പറയൂ ചങ്ങാതി എന്തു രസമീ കഥ കേൾക്കാൻ വേഗം പറയൂ ചങ്ങാതി പല നാളുകൾ കഴിഞ്ഞപ്പോൾ തളിരുകൾ തിന്ന് വളർന്നപ്പോൾ പല പല നാള് കഴിഞ്ഞപ്പോൾ തളിരുകൾ തിന്ന് വളർന്നപ്പോൾ ഉടലിൽ നിന്നും പശയൂറി പശയോ പൊന്നിൻ കൂടായി ഉടലിൽ നിന്നും പശയൂറി പശയോ പൊന്നിൻ കൂടായി അതിശയമല്ലോ പൂമ്പാറ്റേ ആ കഥ ഞങ്ങളറിയട്ടെ അതിശയമല്ലോ പൂമ്പാറ്റേ ആ കഥ ഞങ്ങളറിയട്ടെ നൂലുകൾ ചേർന്നൊരു കൂടായി ഞാനോ കൂട്ടിനകത്തായി നൂലുകൾ ചേർന്നൊരു കൂടായി ഞാനോ കൂട്ടിനകത്തായി കൂട്ടിനകത്തൊരു മുനിയെപ്പോൾ കൂട്ടിനകത്തൊരു മുനിയെപ്പോൾ മുനിയെപ്പോൾ കൂനിക്കൂടിയിരിപ്പായി കൂട്ടിനകത്തൊരു മുനിയെപ്പോൾ കൂനിക്കൂടിയിരിപ്പായി കൂനിക്കൂടിയിരുന്നപ്പോൾ ആരെയും കാണാൻ പറ്റിയില്ലേ കൂനിക്കൂടിയിരുന്നപ്പോൾ ആരെയും കാണാൻ പറ്റിയില്ലേ ആരെയും കാണാൻ പറ്റിയില്ലേ തുള്ളി വെളിച്ചം കാണാതെ തുള്ളി നടക്കാൻ കഴിയാതെ തുള്ളി വെളിച്ചം കാണാതെ തുള്ളി നടക്കാൻ കഴിയാതെ കൂട്ടിനകത്തൊരു മുനിയെപ്പോൾ കൂനിക്കൂടിയിരിപ്പായി തുള്ളി വെളിച്ചം കാണാതെ തുള്ളി നടക്കാൻ കഴിയാതെ കൂട്ടിനകത്തൊരു മുനിയെപ്പോൾ കൂനിക്കൂടിയിരിപ്പായി കൂനിക്കൂടിയിരിപ്പായി ആരും മുട്ടി വിളിച്ചില്ലേ ആരും മുട്ടി വിളിച്ചില്ലേ ആരും കൂട് തുറന്നില്ലേ ആരും മുട്ടി വിളിച്ചില്ലേ ആരും കൂട് തുറന്നില്ലേ ആരും മുട്ടി വിളിക്കാതെ ആരും കൂട് തുറക്കാതെ അന്നൊരു നാള് പുലർച്ചയ്ക്ക് ആഹാ കൂട് പിളർന്നല്ലോ എങ്ങനെയാ ആരും മുട്ടി വിളിക്കാതെ ആരും കൂട് തുറക്കാതെ അന്നൊരു നാൾ പുലർച്ചയ്ക്ക് ആഹാ കൂട് തുറന്നല്ലോ എന്നിട്ട് നീ പുഴുവായി കൂട്ടിൽ തന്നെ ഇരുന്നൊന്നോ എന്നിട്ടും നീ പുഴുവായി കൂട്ടിൽ തന്നെ ഇരുന്നെന്നോ അതിശയമെന്ന് പറയണ്ടു അതിശയമെന്ന് പറയണ്ടു അഴകിനഴകായി തീർന്നു ഞാൻ പുഴുവായൻ പൂടലിൽ പൊൻചിറകു മുളച്ചല്ലോ പൊന്നിൻ ചിറകു മുളച്ചല്ലോ ചിറകു വിടർത്തി തിത്തോം തോം നൃത്തം വെച്ച് രസിച്ചു ചിറകു വിടർത്തി തിത്തോം നൃത്തം വെച്ച് രസിച്ചു ഞാൻ അല്ലിക്കാവുകൾ തലയാട്ടി വല്ലിക്കാവുകൾ തിരിനീട്ടി അല്ലിക്കാവുകൾ തലയാട്ടി വല്ലിക്കാവുകൾ തിരിനീട്ടി ഓമനയാവും ചങ്ങാതി ഏഴഴകുള്ളൊരു ചങ്ങാതി മധുരപ്പൂന്നേൻ നുകരാ നീ വന്നോളൂ വന്നോളൂ
ഓമനയാവും ചങ്ങാതി, ഏഴഴകുള്ളൊരു ചങ്ങാതി, മധുര പൂന്തേനുകരാന് വന്നോളൂ നീ ചങ്ങാതി, വന്നോളൂ നീ ചങ്ങാതി. നാളെ വീഡിയോ എടുക്കുമ്പോ നാളെ കാണാൻ. ഓക്കെ പറയ് ജുണ്ടിന്, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങളുടെ 84-ാമത്തെ ക്ലാസ് ആയിരുന്നു വീഡിയോ അല്ലേ വാവേ. ഇനി നാളെ 85-ാമത്തെ ക്ലാസ് ആവും അല്ലേ. ജുണ്ടു കൊറേ ദിവസത്തിന് ശേഷം ഇന്ന് ക്ലാസ്സിൽ ഇരുന്നതാ അല്ലേ വാവേ. വെക്കേഷൻ കാരണം ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പൊ ഇനി നാളെ കാണാം.